നമസ്കാരം. തിരുവനന്തപുരത്ത് സ്വാമി സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നു. ഏറെ വിവാദങ്ങളും ചർച്ചകളും ഉണ്ടായ സ്വാമി സന്ദീപാനന്ദ ഗിരിയുടെ തിരുവനന്തപുരത്തെ ആശ്രമം കത്തിച്ച കേസിലാണ് സർക്കാർ അന്വേഷണം അവസാനിപ്പിക്കുന്നത്. 3.5 വർഷം അന്വേഷിച്ചിട്ടും പ്രതിയെ കണ്ടെത്താനായില്ല. തീ കത്തിച്ചത് പെട്രോൾ ഒഴിച്ച് എന്നതിനപ്പുറം മറ്റ് തെളിവുകളൊന്നുമില്ല. ചില കാര്യങ്ങൾ കൂടി പരിശോധിച്ച ശേഷം അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. 2018 ഒക്ടോബർ 27 സന്ദീപാനന്ദ ഗിരിയുടെ കുണ്ടമൻകടവിലുള്ള ആശ്രമത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. ആശ്രമത്തിലെ 2 കാറും 1 ബൈക്കും കത്തി നശിച്ചു. ആശ്രമത്തിന്റെ പോർച്ചും കത്തിയിരുന്നു. ആശ്രമത്തിന് മുന്നിൽ റീത്തും വെച്ചിട്ടുണ്ടായിരുന്നു. ശബരിമല വിവാദത്തിനിടെയായിരുന്നു ആക്രമണം ഉണ്ടായത്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിലടക്കം സംഘപരിവാറിന്റെയും തന്ത്രി കുടുംബത്തിന്റെയും നിലപാടുകളെ വിമർശിച്ചതിന് തനിക്ക് നേരെ ആക്രമണ ഭീഷണികൾ ഉണ്ടായിരുന്നതായി സന്ദീപാനന്ദ ഗിരി പറഞ്ഞിരുന്നു. ഇതോടെ CPM സർക്കാരും പ്രതികൾ RSS തന്നെയെന്ന് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആശ്രമത്തിലെ CCTV കേടായതിനാൽ ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. ആശ്രമത്തിന്റെ 6 കിലോമീറ്റർ പരിധിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും സന്ദീപാനന്ദ ഗിരിയെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഭീഷണിപ്പെടുത്തിയവരെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നെങ്കിലും ഫലമുണ്ടായില്ല. റീത്ത് വാങ്ങിയ കടയോ പെട്രോൾ വാങ്ങിയ പമ്പോ ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല. കേസ് പ്രത്യേക സംഘത്തെ ഏൽപ്പിച്ചിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല. സിറ്റി പോലീസ് കമ്മീഷണർ P പ്രകാശിന്റെ നേതൃത്വത്തിൽ 10 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം നടന്നത്. ദൃക്സാക്ഷി നൽകിയ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ആക്രമിയുടെ രേഖാചിത്രം തയ്യാറാക്കിയെങ്കിലും പോലീസ് ഇത് പൂഴ്ത്തിയെന്ന ആരോപണം ഇതിനിടെ ഉയർന്നിരുന്നു. സംഭവം നടന്ന് 3 കൊല്ലം പിന്നിടുമ്പോഴും പോലീസ് ഈ രേഖാചിത്രം പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണത്തിൽ വ്യക്തമായ തെളിവൊന്നും ലഭിച്ചില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പോലീസ് തെളിവ് നശിപ്പിച്ചെന്നാരോപിച്ച് സ്വാമി സന്ദീപാനന്ദ ഗിരി രംഗത്തെത്തിയിരുന്നു. കേസ് തനിക്കെതിരെ തിരിക്കാനാണ് ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചത്. അന്വേഷണം അവസാനിപ്പിക്കുന്നത് ഖേദകരമെന്നും സന്ദീപാനന്ദ ഗിരി പറഞ്ഞു. ആശ്രമം കത്തിച്ച കേസിൽ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള ക്രൈംബ്രാഞ്ച് നീക്കത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം.